ഹായ് മൈ ഡിയർ പ്ലസ് വൺ സ്റ്റുഡൻസ് ഇനി നമുക്ക് പോകാനുള്ളത് ഹീറ്റ് ആൻഡ് തെർമോ ഡൈനാമിക്സ് എന്ന ചാപ്റ്ററുകളിലൂടെയാണ് അതിൻ്റെ കുറച്ച് ഡെറിവേഷൻസും പ്രറിവേ ക്വസ്റ്റ്യൻസും എല്ലാം പഠിക്കാനുണ്ട് പക്ഷേ ആ ചാപ്റ്ററിലെ ഡെറിവേഷൻസ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് മാത്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം അല്ലാതെ ആ ഡെറിവേഷൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാകും ഒന്നും മനസ്സിലാവില്ല പ്ലസ് വൺ ഫിസിക്സ് പഠിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ബേസിക് മാത്സ് ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും എല്ലാം പഠിക്കാനുണ്ട് നിങ്ങളത് ശരിക്കും അത് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ മാത്സിലാണ് പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് മുഴുവൻ ഫസ്റ്റ് ഇയർ ഫിസിക്സിലുമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എല്ലാം ക്ലാസ്സുകൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുക്കുന്ന ലിങ്ക് നോക്കി ആ ബേസിക്സ് എല്ലാം പഠിക്കണം എന്നാൽ അതിനെക്കുറിച്ചെല്ലാം അറിയുന്നവർ അതൊന്നും കാണുകയും വേണ്ട അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ആ ക്ലാസ്സുകളിൽ പറയാത്ത കുറച്ച് റിസൾട്ടുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ ഇൻറ്റഗ്രേറ്റ് വൺ ബൈ എക്സ് അപ്പോൾ ഫൈവും ത്രീയും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റിൻ എഴുതുക ഫൈവ് പ്ലസ് ത്രീ ഈക്വൽ ടു എറ്റ് അല്ലേ അതുപോലെ ഇൻ്റഗ്രേറ്റ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അതിലെ ക്വസ്റ്റ്യൻ എഴുതേണ്ട രീതി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ഇത് ഇൻ്റഗ്രൽ സിമ്പിൾ ആണ് ഇപ്പൊ അഡീഷന് നമ്മൾ പ്ലസ് എന്ന് എഴുതില്ലേ മൈനസിന് സബ്ട്രാക്ഷന് മൈനസ് എന്ന് എഴുതും അതുപോലെ ഇൻ്റഗ്രേഷൻ്റെ സിമ്പലാണ് ഇത് അപ്പോൾ വൺ ബൈ എക്സിനല്ലേ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ സിമ്പൽ കൊടുത്തു വൺ ബൈ എക്സ് ക്വസ്റ്റ്യൻ വൺ ബൈ എക്സ് ഡി എക്സ് അപ്പൊ ഈ സിമ്പലും ഈ ഡി എക്സും ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഭാഗമാണ് അത് ചാപ്റ്ററുകളിലൊക്കെ നിങ്ങൾ കുറേ കേട്ടുണ്ടാവും അപ്പൊ ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിമ്പലും ഡി എക്സും ക്വസ്റ്റ്യന്റെ പാർട്ടാണ് പിന്നെ ഇതിനുള്ളിൽ വരുന്നതാണ് ഇവിടെ വരുന്നത് അപ്പൊ അതാണ് ഇൻറ്റഗ്രേറ്റ് വൺ ബൈ എക്സ് ഡി എക്സ് റിസൾട്ട് ബൈഹേർട്ട് പഠിക്കുക ഈക്വൽ ടു ലോഗ ണം ഇഗ്രേറ്റ് വൺ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ അല്ലെങ്കിൽ വൺ ബൈ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണെന്ന് അറിഞ്ഞിരിക്കണം ലോകരിതം ലോകരിതം എന്ന് പറയുന്നത് പലതരത്തിലാണ് അതായത് ഇവിടെ എഴുതുന്നതിനാണ് ബേസ് എന്ന് പറയുക അത് ബേസ് ടെണ്ണായ ലോകരിതം കൊണ്ട് ബേസ് ടെൺ ഇങ്ങനെ എഴുതും അല്ലെങ്കിൽ ബേസ് ഇ എന്ന് എഴുതും ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലിനെയാണ് അതിൻ്റെ ഒന്നും ഒരുപാട് ഡെപ്തിലേക്ക് ഇപ്പം നിങ്ങൾ പോകേണ്ട അതൊക്കെ ഹയർ ലെവൽ മാത്സ് ആണ് അതിൻ്റെയൊക്കെ പ്രൂഫ് സഹിതം പിന്നീട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പഠിക്കും ഇപ്പം ഞാൻ ആ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല ഇത്രയും മനസ്സിലാക്കിയിരിക്കുക ലോകരിതം എന്ന് പറയുന്നത് നമ്മളിവിടെ ആയിട്ട് ബേസ് ഇവിടെ എഴുതുന്നതിന് ബേസ് എന്ന് പറയും രണ്ട് തരത്തിലാണ് ബേസ് ഇയും ഉണ്ട് അതായത് എക്സ്പോണൻഷ്യൽ ലോകരിതം എന്ന് പറയും ലോകരിതത്തിന് വേറൊരു ഫോമിൽ എഴുതുക എൽ എൻ എന്നെഴുതിയാലും ലോകഹരിതം എന്നാണ് വായിക്കുന്നത് അതുപോലെ ബേസ് ടെണ്ണും ഉണ്ട് അപ്പോൾ ഏത് ബേസ് ആണെന്ന് അങ്ങനെ എപ്പോഴും എടുത്ത് എഴുതാറൊന്നുമില്ല അപ്പൊ ഇവിടെ ബേസ് എപ്പോഴും കാണിക്കണം എന്നൊന്നുമില്ല അപ്പം ഇവിടെ ബേസ് ഈ ആയിട്ടുള്ള ലോകൃതമാണ് പറയുന്നത് അപ്പോൾ ഇൻ്റർഗ്രേറ്റ് വൺ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോക എക്സ് സപ്പോസ് ഇൻ്റഗ്രേറ്റ് വൺ ബൈ വൈ എന്നാണ് പറഞ്ഞതെങ്കിലോ ഇൻ്റഗ്രേറ്റ് വൺ ബൈ വൈ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ എല്ലാം ഈ എക്സ് എല്ലാം മാറിയിട്ട് എന്താവും വൺ ബൈ വൈ ഇവിടെ എക്സ് മാറിയിട്ട് വൺ ബൈ വൈ ഡി വൈ എന്തുകൊണ്ടാണ് അത് വന്നതെന്നൊക്കെ നമ്മൾ ആ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കാരണം വിത്ത് റെസ്പെക്ട് ടു ഇവിടെ വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് അപ്പോൾ വൈ ആകുമ്പോൾ ഡി വൈ ഇവിടെ വൺ ബൈ പി ആണെങ്കിൽ ഇവിടെ എന്ത് വരും ഡി പി എന്ന് വരും വിത്ത് റെസ്പെക്ട് ടു അതിനനുസരിച്ച് ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും എല്ലാം വിത്ത് റെസ്പെക്ട് ടു ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് വരും ലോഗ് വൈ ആണ് ബേസ് ഒന്നും എഴുതണമെന്നില്ല ബേസ് എന്തോ ആയിക്കോട്ടെ വൺ ബൈ വൈ ഡി വൈ വൺ ബൈ വൈയുടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറ ആണ് അതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഇൻ്ഗ്രൽ വൺ ബൈ വി ഡി വി വി എന്ന് പറയുന്നത് വോളിയം ആണെന്ന് കരുതുക തെർമോ ഡൈനാമിക്സിൽ വോളിയമാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വി എഴുതിയത് ബിഫോർ വോളിയം ഫിസിക്സിൽ എഴുതാറുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ഇവിടെ 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 വന്നാൽ 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 അപ്പോൾ റിസൾട്ട് വൈകേട്ട് പഠിച്ചു ഓക്കെ നെക്സ്റ്റ് റിസൾട്ട് ഇൻഡഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇൻഡഗ്രൽ എക്സ് റൈസ് ബി ആണ് ഈ കോസ്റ്റിന്റെ ബി ആണ് ഇവിടെ ലിമിറ്റ്സ് ഒന്നും ഇല്ല ഇൻറ്റഗ്രൽ എക്സറൈസ് ടു ആൻഡ് ഡി എക്സിൻ്റെ എന്താണ് എക്സറൈസ് ടു എൻ പ്ലസ് വൺ അതായത് ഇവിടെ പവർ എന്താണോ ആ പവറിനോട് കൂടി വൺ ആഡ് ചെയ്തു എന്നിട്ട് അത് തന്നെ ആ പവർ അടിയിൽ എഴുതി അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും കൂടി ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇൻറ്റഗ്രൽ എക്സറൈസ് ടു ആൻഡ് ഡി എക്സ് ഈക്വൽ ടു എക്സറൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇൻ്റഗ്രൽ വൈറൈസ് ടു ആൻഡ് ഡി വൈ ആണെങ്കിൽ വൈറൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇവിടെ എൻ പ്ലസ് വൺ ആണ് വൈ ഒന്നും അല്ലാട്ടോ ഓക്കെ ഇനി ഇതൊക്കെ അറിയാവുന്നതാണ് ലിമിറ്റ്സ് കൊടുക്കുക അതായത് ഈ ഇൻ്റഗ്രേഷന് ലിമിറ്റ് കൊടുക്കുക അതായത് എവിടെ നിന്ന് തുടങ്ങി ഏതു വരെ എന്നുള്ളത് ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂൾ വരെ പോകുന്നു എന്ന് കരുതുക അപ്പം അതൊക്കെ ഒരു നടക്കാത്ത സ്വപ്നമായി മാറിയിരിക്കുകയാണ് അല്ലേ ആ സ്കൂൾ എന്ന് നിങ്ങൾ വീട് എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങുന്ന സ്ഥലം അതായത് ലോവർ ലിമിറ്റ് ആയിട്ടും സ്കൂൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ എത്തുന്നു അത് അപ്പർ ലിമിറ്റ് ലിമിറ്റായിട്ടും കരുതുക അപ്പോൾ ആ രണ്ട് ലിമിറ്റാണ് വീട് സ്കൂള് ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ആ രണ്ട് ലിമിറ്റിനുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ വേറെ എവിടേക്കും പോകുന്നില്ല അപ്പം നിങ്ങളുടെ ലിമിറ്റാണ് അത് ബോർഡർ ആണ് അതുപോലെ ഇൻറ്റഗ്രേഷൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും അതെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാതിരിക്കാൻ ഒരു ലിമിറ്റിട്ട് നിർത്തുന്നു അതിനാണ് രണ്ട് ബോർഡറുകൾക്കുള്ളിൽ നിർത്തുകയാണ് അപ്പോൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന രീതി ലിമിറ്റ് എന്തോ ആയിക്കോട്ടെ ഇവിടെ എഴുതുന്നത് ലോവർ ലിമിറ്റ് ഇത് അപ്പർ ലിമിറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നു അപ്പോൾ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ്രൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ് ഇനി ലിമിറ്റ് കൊടുക്കുന്നത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിച്ചെടുക്കുക അറിയാവുന്നവരാണെങ്കിൽ ക്ലാസ് കാണേണ്ട ഒരാവശ്യവുമില്ല എങ്ങനെയാണ് ഇത് ലോവർ ലിമിറ്റ് ഇത് അപ്പർ ലിമിറ്റ് ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് അതും മനസ്സിലാക്കുക അതും പ്രത്യേകിച്ച് ഇവിടെ അതൊന്നും പറയില്ല അതങ്ങനെ ആ റിസൾട്ട് അങ്ങ് മനസ്സിലാക്കണം ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അതെല്ലായിടത്തും അങ്ങനെയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത് മൈനസ് അടിയിൽ എഴുതിയിരിക്കുന്ന ലിമിറ്റ് അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്പം ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വല്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചോദിക്കും ഇത് ഇതെവിടുന്ന ഈ മൈനസ് വന്നത് എന്ന് അതിപ്പം എങ്ങനെയാണ് മൈനസ് ആയി എന്നുള്ളത് ഇവിടെ ഇത്രയും ഉള്ളു അല്ലേ എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് മൈനസ് വന്നത് അതൊരു റിസൾട്ടാണ് ആ റിസൾട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് അതങ്ങനെ അങ്ങ് മുന്നോട്ട് ചെയ്യുകയാണ് ഒരു ഇൻറ്റഗ്രേഷന് ലിമിറ്റ്സ് ഉണ്ടാകും അപ്പർ ലിമിറ്റും ഉണ്ടാകും ലോവർ ലിമിറ്റും ഉണ്ടാകും ആ ലിമിറ്റുകളെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് കോൺസ്റ്റൻസിനൊന്നും ലിമിറ്റ് വേണ്ട ഏതാണോ വേരിയബിളായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എക്സ് ഇവിടെയാണെങ്കിൽ വൈ ഇവിടെയാണെങ്കിൽ വി അപ്പോൾ ആ വേരിയബിളിൻ്റെ സ്ഥാനത്തേക്ക് ആദ്യം അപ്പർ ലിമിറ്റ് എഴുതി മൈനസ് ലോവർ ലിമിറ്റ് അതങ്ങനെ ഒരു തവണയൊന്നും പഠിച്ചാലൊന്നും ശരിയാവില്ല ഇങ്ങനെ എഴുതി 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 എക്സാമ്പിൾസ് എഴുതി എഴുതി തന്നെ ശീലം വരണം അല്ലെങ്കിൽ അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ആദ്യം കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുക്കണം കോൺസ്റ്റൻസിന് ലിമിറ്റ് ഒന്നും കൊടുക്കാനില്ല ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ആണ് ഇപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിലാവില്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പേപ്പറിൽ എഴുതി എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വൺ ബൈ എൻ പ്ലസ് വൺ കോൺസെറ്റൻറ്റ് വെളിയിലേക്ക് എടുക്കുന്നു വൺ ബൈ എൻ പ്ലസ് വൺ വെളിയിലേക്ക് എടുത്തു ബാക്കി ഇവിടെ ആരാണുള്ളത് എക്സ്രേസ്റ്റു എൻ പ്ലസ് വൺ ബി എ എം ബിയും എക്സാമ്പിൾസാണ് ഇവിടെ വേരിയബിൾ ആരാണ് എക്സ് കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണല്ലോ നമ്മൾ ചെയ്തത് ആ എക്സിന്റെ സ്ഥാനത്തേക്ക് മാത്രം നിങ്ങൾ നോക്കുക ബാക്കി പവർ ഒന്നും നിങ്ങൾ നോക്കരുത് എക്സിന്റെ സ്ഥാനത്തേക്ക് ഇവിടെ വരുന്ന എക്സിന്റെ സ്ഥാനത്തേക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക അതായത് എക്സിന്റെ സ്ഥാനത്തേക്ക് ബി എഴുതിയപ്പോൾ എന്ത് വന്നു ബി ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതണം ബിയുടെ പവറിൽ എൻ പ്ലസ് വൺ ഇതൊരു എക്സാമ്പിളാണ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും എൻ പ്ലസ് വൺ ആയിരിക്കില്ല പല പവറും വരും ചിലപ്പോൾ വണ്ണും സീറോയും ഒക്കെ വരും അപ്പം ഇവിടെ എന്താണോ വരുന്നത് അത് നേരെ ഈ വേരിയബിളിൻ്റെ സ്ഥാനത്തേക്ക് കൊടുക്കുന്നു അപ്പോൾ അവിടെ ബി എഴുതി എൻ പ്ലസ് വൺ ഇനി എന്താ പറഞ്ഞത് അപ്പർ ലിമിറ്റ് എഴുതി അല്ലേ അപ്പർ ലിമിറ്റ് മൈനസ് മൈനസ് നമ്മൾ കൊടുക്കണം ഇവിടെ ഒന്നും വരില്ല അത് നമ്മൾ കൊടുക്കണം മൈനസ് എഴുതി ഇനി എന്താ പറയുന്നത് ലോവർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആരാണ് എ ആണ് ആ എ എവിടെ എഴുതണം ഈ വേരിയബിളിൻ്റെ അവിടെ എഴുതണം നേരത്തെ ബി എഴുതിയ സ്ഥാനത്ത് ഇപ്പോൾ എന്ത് എഴുതണം എ എഴുതണം അപ്പോൾ എന്ത് വന്നു ആ കോൺസ്റ്റൻസിനെ പുറത്തെടുത്തു ബാക്കി അപ്പർ ലിമിറ്റ് പവർ എൻ പ്ലസ് വൺ എൻ പ്ലസ് വൺ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ് മൈനസ് ലോവർ ലിമിറ്റ് എ എഴുതി അതിൻ്റെ പവർ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ എഴുതി ഇത്രയാണ് ഇവിടെ ഇത്രയും സിംപ്ലിഫിക്കേഷനെ പറ്റുകയുള്ളു കാരണം എന്താണ് അവിടെ ബി എ എന്ന് പറയുന്നത് വാല്യൂ ഒന്നും തന്നിട്ടില്ല അവിടെ നമുക്ക് അത്രയും സിംപ്ലിഫൈ ചെയ്ത് നിർത്താനേ പറ്റുകയുള്ളൂ അതൊരു ജനറൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഇനി നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പം അത് സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോളൂ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഇൻ്റഗ്രേറ്റ് വൈ റൈസ് ടു സിക്സ് വൈ റൈസ് ടു സിക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു സിക്സ് ആവാം ബി റേസ് ടു സിക്സ് ആവാം എം റേസ് ടു എന്തോ ആയിക്കോട്ടെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പം ഈ കണ്ട രീതിക്ക് അനുസരിച്ച് നിങ്ങൾ ഒരു റഫ് പേപ്പറിലേക്ക് എഴുതി നോക്കുക എഴുതി നോക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് കിട്ടുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ വെറുതെ കണ്ടു വിട്ടാൽ അതൊന്നും മനസ്സിലാവില്ല ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം അറിയാം എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നലുണ്ടാകും പക്ഷേ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കൊന്നും അറിയാത്ത പോലെ തോന്നും ഒ ഒറ്റ സൊല്യൂഷനുകളും ഇപ്പം എല്ലാ കുട്ടികളും ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് മറന്നുപോകുന്നു മറന്നുപോകുന്നു എന്നുള്ളത് ഒരു വേറെ ഒരു സൊല്യൂഷനും ഇല്ല പഠിക്കുക റിവിഷൻ നടത്താം എഴുതി എഴുതി പഠിക്കുക ഈ വില കുറഞ്ഞ ന്യൂസ് പ്രിൻ്റുകൾ കിട്ടും ആ ന്യൂസ് പ്രിൻറ് വാങ്ങിച്ച് എഴുതി എഴുതി വില കുറഞ്ഞ പേനയോ പെൻസിലോ ഉപയോഗിച്ച് ഡെറിവേഷൻസൊക്കെ എഴുതി എഴുതി പഠിക്കുക അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡെറിവേഷൻ തന്നെ ഒരു പത്ത് തവണ എഴുതി പഠിക്കുന്നതിലും ഭേദം ഒരു തവണ എഴുതി പഠിച്ചു അത് അടച്ചു വെച്ചു എന്നിട്ട് പിന്നെ ഒരു എവിടെയും വെറുതെ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ പെട്ടെന്ന് എഴുതി നോക്കുക അപ്പോൾ എവിടെ സ്റ്റെക്കാവുന്നതെന്ന് നോക്കുക അവ കിട്ടുന്നുണ്ടോ നോക്കുക അങ്ങനെ അങ്ങനെ സ്റ്റെക്കാവുന്ന ഭാഗം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അല്ലാതെ ഒരു ഷോർട്ട് കട്ടും ഇല്ല എഴുതി എഴുതി റിവിഷൻ നടത്തി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഇവർ തോന്നൽ മാത്രമാണ് നമ്മൾ അങ്ങനെ റിവിഷൻ നടത്തി കിട്ടുകയൊക്കെ ചെയ്യും അത് കുറേ പഠിച്ച് തുടങ്ങുമ്പോഴാണ് എന്തൊക്കെ പോരായ്മറിയുള്ളൂ അത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക അപ്പോൾ ഇവിടെ വൈറേസ് ടു സിക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റൻ എഴുതേണ്ടത് ഇൻ്റഗ്രേറ്റ് വൈറേസ് ടു സിക്സ് ഡി വൈ എന്ന് എഴുതി അല്ലേ ലിമിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് വൈ വൺ വൈ ടു എന്നുള്ളതാണ് തന്നിരിക്കുന്ന ലിമിറ്റ് ലിമിറ്റ് എന്ത് വേണമെങ്കിലും ആവാം ഞാനിപ്പോൾ വൈ വൺ വൈ ടു എന്ന് എഴുതിയെന്നേ ഉള്ളൂ ഇവിടെ ലിമിറ്റ് എക്സ് വൺ എക്സ് ടു എന്തോ ആയിക്കോട്ടെ ഫൈവ് സിക്സ് ഒക്കെ ആവാം അപ്പം വൈറേസ് ടു സിക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വൈ റേസ് ടു അല്ലേ ഈ പവർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എൻ പ്ലസ് വൺ അതായത് സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ മറക്കരുത് ലിമിറ്റ്സ് ലോവർ ലിമിറ്റ് വൈ വൺ അപ്പർ ലിമിറ്റ് വൈ ടു അപ്പം വൈറേസ് ടു സെവൻ ബൈ സെവൻ വൈ വൺ വൈ ടു ഓക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പേപ്പറിലേക്ക് കാണാതെ എഴുതി കിട്ടോ അപ്പം കിട്ടുന്നുണ്ടോയെന്നറിയാം ഓക്കെ ഇനി എന്താ പറഞ്ഞത് ഈ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കുക കോൺസ്റ്റൻസിന് ലിമിറ്റ്സ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ വൺ ബൈ സെവനിനെ പുറത്തേക്ക് എടുത്തു എന്നിട്ടോ വൈ റേസ് ടു സെവൻ ലോവർ ലിമിറ്റ് വൈ വൺ അപ്പർ ലിമിറ്റ് വൈ ടു ഇനി ഇവിടെ ആരാണ് വേരിയബിൾ നേരത്തെ എക്സ് ആയിരുന്നു ഇവിടെ വൈ അല്ലേ വേരിയബിൾ ആ അപ്പോൾ വൺ ബൈ സെവൻ എഴുതി ഈ വേരിയബിളിൻ്റെ സ്ഥാനത്തേക്ക് വൈയുടെ സ്ഥാനത്തേക്ക് അപ്പർ ലിമിറ്റ് എഴുതി വൈ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്പോൾ അവിടെ വരുന്ന പവറുകൾ ഒന്നും തന്നെ കളയാൻ പാടില്ല ആ കോസ്റ്റിൽ എന്താണോ പവർ ഇവിടെ സെവൻ ആണ് അപ്പോൾ വൈ ടു അപ്പർ ലിമിറ്റ് പവർ സെവൻ ആ പവറൊക്കെ കുട്ടികൾ എഴുതാൻ വിട്ടുപോകും മൈനസ് ലോവർ ലിമിറ്റ് ആരാണ് വൈ വൺ വൈയുടെ സ്ഥാനത്തേക്ക് വൈ വൺ എഴുതി എന്നിട്ട് പവർ എഴുതി കണ്ടോ സെവൻ അപ്പൊ ആ സെവനിൽ മാറ്റം വരുന്നില്ല വൈ എന്തായിട്ട് മാറി വൈ ടു മൈനസ് വൈ വണ്ട്ട് മാറി ഇവിടെ വൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഇടയിൽ ഒരു മൈനസ് വന്നു ആ മൈനസ് ഏറെ നിന്ന് വരുന്നതായിട്ട് ചിന്തിക്കരുത് അതാ ബേസിഫിക്കേഷനാണ് ലിമിറ്റ് വരുന്ന കേസിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ അപ്പൊ ഇതിനെ ഇത്രയും സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ഇനി സിറ്റുവേഷൻ അനുസരിച്ച് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാകും പോലെ നമുക്ക് തെർമോഡൈനാമിക്സിലെ ഡൈനാമിക്സിലെ ഡെറിവേഷനിലേക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ലോകരിതം എന്ന് പറയുന്നത് ഈ ലോകരിതത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പണ്ട് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ലോകരിതം പഠിക്കാനുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം പ്ലസ് വൺ സയൻസിൽ ഫിസിക്സിലൊക്കെ വരുമായിരുന്നു പിന്നീട് ഹൈസ്കൂളിൽ നിന്ന് പൂർണ്ണമായിട്ട് ലോകരിതം ഒഴിവാക്കി പക്ഷേ ഹയർ സെക്കൻഡറി ടോപ്പിക്കുകൾ തന്നെ ഒഴിവാക്കിയില്ല അപ്പോൾ നിങ്ങൾ ഈ പ്ലസ് വൺ സയൻസിൽ എന്നിട്ട് ഫിസിക്സ് പഠിക്കാൻ വരുമ്പോൾ ബേസ് ഒട്ട് ഇല്ലാതാനും എന്നാൽ അത് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുകയും വേണം അതുകൊണ്ടാണ് ഈ പ്ലസ് വണ് വന്നിരിക്കുമ്പോൾ ഫിസിക്സ് മാത്സും ഒക്കെ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ബേസ് ഇല്ലാതെ അതിൻ്റെ അപ്ലിക്കേഷൻ പഠിക്കുന്നു അപ്പോൾ നമ്മൾ ആ ബേസ് മുഴുവൻ പഠിച്ചു വരുകയെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് ഒരുപാട് സമയം വേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ചുരുക്കി നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത് അപ്പോൾ ഈ ചുരുക്കി പറയുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് പേപ്പറിലേക്ക് അത് എഴുതി എഴുതിയ കൺഫ്യൂഷൻ തീർത്ത് തന്നെ പോകണം ഇപ്പം ഇതുപോലെ ഈ റിസൾട്ടൊക്കെ ബൈഹേർട്ട് പഠിക്കുക അതായത് ഇപ്പോൾ ലോകഹിതം എം എൻ എന്നൊക്കെ പറയുന്നത് വേരിയബിൾസാണ് തൊട്ട് സെഡ് വരെ ഏത് ലെറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ എം എൻ ഉപയോഗിച്ചു അത്രേ ഉള്ളൂ എന്താണോ ക്വസ്റ്റ്യനിൽ വരുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ ഇനി എം എൻ മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല ബേസ് ഞാൻ പറഞ്ഞു ബേസ് ഇയും ടെണ്ണും ഉണ്ട് അപ്പൊ ലോക എം ഇൻ എൻ എന്ന് പറഞ്ഞാൽ അതിനെ ലോക എം പ്ലസ് ലോഗ് എൻ എന്ന് എഴുതണം നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂടുതലും ഇപ്പം ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് എഴുതാൻ പഠിക്കണം പ്ലസ് ടുവിലും ഉണ്ട് ഡെറിവേഷനിലൊക്കെ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെ വന്നാൽ ഇങ്ങനെ എഴുതാൻ പറ്റും ലോഗ് എം പ്ലസ് ലോഗ് എൻ ഇതാണ് അതിൻ്റെ ബേസ് റൂള് അതായത് എം ഇൻ ടു എന്ന് ലോക എം ഇൻ എന്ന് പറഞ്ഞാൽ ലോഗ് എം പ്ലസ് ലോഗ് എ നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ വരും അപ്പം അതിന് ചുരുക്കി ഇങ്ങനെ എഴുതാൻ പഠിക്കണം അതുപോലെ തന്നെ വേറെ വരണം ലോഗ് എം ബൻ ഇൻറ്റു ആകുമ്പോൾ പ്ലസ് ബൈ ആകുമ്പോൾ ഡിവിഷൻ ആകുമ്പോൾ മൈനസ് അപ്പൊ ഇങ്ങനെ വരുന്ന ഇക്വേഷനെ ചുരുക്കി ഇങ്ങനെ എഴുതാൻ പഠിക്കണം അവിടെ അവിടെയൊന്നും കൂടുതൽ ഡെറിവേഷനും ഡെപ്തിലേക്ക് ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ട ഇങ്ങനെ വന്നാൽ ഇങ്ങനെ എഴുതാമെന്നും ഇത് വന്നാൽ ഇങ്ങനെ എഴുതാമെന്നും അങ്ങ് മനസ്സിലാക്കി ഇപ്പൊ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഓക്കെ ഇത് ഇപ്പം നമുക്ക് ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ആണ് മാത്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ ലോഗ് എം റേസ് ടു കെ എല്ലാം വേരിയബിൾസ് അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് കെ ആദ്യം എഴുതി പവർ എന്താണോ വരുന്നത് ആ പവർ ഇവിടെ എഴുതിയിട്ട് ലോക എം ലോക ഹൃദത്തിൻ്റെ കാൽക്കുലേഷനിലുള്ള ആണ് പറയുന്നത് അപ്പം ഇവിടെ ഈ പവർ ഇങ്ങോട്ട് എഴുതിയിട്ട് ബാക്കി ലോഗ് എം അപ്പം ഇവിടെ ലോഗ് എം ക്യൂബാണ് വന്നതെങ്കിൽ ത്രീ ലോഗ് എം എന്ന് വരും ലോഗ് എം റേസ് ടു ടെൻ ആണെങ്കിൽ ടെൻ എം ലോഗ് എം എന്ന് വരും അത്രയേ ഉള്ളൂ അതുപോലെ ലോഗ് വൺ സീറോ ആണെന്ന് അറിയുക ലോഗ് ഇ ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആണെന്ന് പറഞ്ഞു ലോഗ് ഇ വൺ ആണ് ഇതൊക്കെ പലയിടത്തും നമുക്ക് സെക്കൻഡ് ഇയറിൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ലോഗ് ഇ വണ്ണാണ് ലോഗ് വൺ ആണ് ഇനി ലോഗ് ഈ റേസ് ടു കെ ഈ രണ്ട് റിസൾട്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് എഴുതുകയാണ് ഇതും ഇതും കൂടെ ഇവർ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ലോഗ് ഈ റേസ് ടു കെ എന്തു വരും എന്താ പറഞ്ഞത് പവറ് താഴേക്കെടുത്ത് എഴുതി അല്ലെ കെ ലോഗ് ഇ എന്ന് പറഞ്ഞു ഇങ്ങനെ വരുമ്പോൾ പവർ എഴുതിയിട്ട് ലോഗ് ഇ എന്ന് പറഞ്ഞു ലോഗ് ഇ എന്താണ് വൺ ആണ് അപ്പൊ കെ ഇൻ എന്താണ് കെ ആണ് അപ്പൊ തൽക്കാലം ഇത് റിസൾട്ടുകളൊന്നും ബൈഹർട്ട് പഠിക്കുക ഇതൊന്നും അത്യാവശ്യമില്ല ഇതൊക്കെ സെക്കൻഡ് ഇയറിലേ ഉള്ളൂ ഇത് രണ്ടെണ്ണം ഒന്ന് പഠിക്കുക ഇനി തെർമോ ഡൈനാമിക്സിലേക്ക് വരുന്നൊരു കാര്യം ഞാനൊന്ന് പറയാം പറഞ്ഞ ഈ ബേസിക് സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം ഇൻ്റഗ്രൽ വൺ ബൈ വി ഡി വി എന്തോ ആവട്ടെ ഓളി എന്തോ ആവട്ടെ ലിമിറ്റ് തന്നിട്ടുണ്ട് വി വൺ വി ടു ആദ്യം എന്ത് ചെയ്യണം ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്താണ് വൺ ബൈ എക്സ് ഡി എക്സ് അല്ലെങ്കിൽ വൺ ബൈ വി ഡി വി ആ എഴുതി ലോഗ് വി റിസൾട്ട് എഴുതി ഇതൊന്നും വിക്റ്റേഴ്സിൻ്റെ ക്ലാസ്സിൽ ഇത്ര വിശദമായിട്ട് പഠിപ്പിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പോൾ ഇതൊക്കെ വളരെ വിശദമായിട്ട് ഓഫ്ലൈനായി പഠിപ്പിച്ചത് തന്നിട്ടാണ് നിങ്ങൾ പ്ലസ് വൺ പരീക്ഷയ്ക്ക് പോകാറുള്ളത് പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ തന്നെ റിസ്ക് എടുക്കുക എനിക്കത്രേ പറയാനുള്ളൂ എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക ഈ റിസൾട്ട് ഇതിൻ്റെ റിസൾട്ട് ഇതേപടി ഇവിടെ എഴുതി ഇനി എന്ത് ചെയ്യണം ലിമിറ്റ്സ് എഴുതി വി വൺ ടു വി ടു എഴുതി ഇനി എന്താ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ആരാണ് വീട്ടു ആണ് വീട്ടു എവിടെ കൊടുക്കണം ലോകരുതം അതേപടി എഴുതി ലോകം എഴുതി വേരിയബിൾ വീടെ പൊസിഷനിൽ ആരെഴുതണം വീ ന് എഴുതണം അല്ലാതെ ലോഗ് വി മൊത്തത്തിൽ വീട്ടു എന്നല്ല വീ ടു മൈനസ് വി വേണം എന്നൊക്കെ എഴുതി വെക്കുന്ന കുട്ടികളുണ്ട് അതല്ല ലോകം അതേപടി എഴുതിയിട്ട് വേരിയബിൾ എവിടെയാണോ അവിടെയാണ് ലിമിറ്റ് സപ്ലൈ ചെയ്യേണ്ടത് അപ്പം ലോക വീ മൈനസ് ആ സ്റ്റാൻഡേർഡ് ഫോമുല ലോഗ് ഇവിടെ എന്ത് എഴുതണം വി വൺ അപ്പം ലോഗ് വി ടു മൈനസ് ലോഗ് വി വൺ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ റിവേഷൻ കംപ്ലീറ്റ് ആവില്ല എന്ത് ചെയ്യണം ഇത് കണ്ടോ ഇവനെ ഇങ്ങനെ ചുരുക്കി എഴുതി ലോഗ് എം ബൈ എൻ എഴുതിയതുപോലെ ലോഗ് ആദ്യം വരുന്നത് ആദ്യം എഴുതി വി ടു ബൈ വി വൺ ഇതിനാണ് ഇത്രയും കാര്യങ്ങളും റിസൾട്ട്സും പഠിപ്പിച്ചത് ധർമ്മ ഡൈനാമിക്സിൻ്റെ റിവേഷൻ നമുക്ക് വരുന്നുണ്ട് ഇതെല്ലാം അപ്പോൾ ലോഗ് വി ടു ബൈ വി വൺ ഓക്കെ അപ്പോൾ ഇത്രയും റിസൾട്ട് പഠിച്ചിട്ട് അടുത്ത് നമുക്ക് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് പഠിക്കും താങ്ക്